പറയുന്നുണ്ട്. ആ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം കൗളമാർഗത്തെ, ആ കൗളം എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞു കൗളത്തിൻ്റെ പൂർണ്ണത വാമാചാരത്തിലാണ്. ദക്ഷിണാചാരം തന്ത്രമല്ല എന്നോ ദക്ഷിണാചാരത്തിൽ കൗളമില്ല എന്നോ പറയണില്ല. കൗളന്മാരെ പറ്റി പറയുകയാണെങ്കിൽ പൂർവ്വകൗളന്മാരും ഉത്തരകൗളന്മാരുമുണ്ട്. വാമാചാരം പിൻപറ്റുന്നവരെയാണ് പൂർവ്വകൗളന്മാർ എന്ന് പറയുന്നത്, ദക്ഷിണാചാരം പിൻപറ്റുന്നവരെ ഉത്തരകൗളന്മാർ എന്ന് പറയും. എന്തുകൊണ്ട് ദക്ഷിണാചാരം കൊണ്ട് പൂർണ്ണമാകില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് നിങ്ങളോട് പറയാറുണ്ട്, വാമാചാരത്തിൽ കൗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളും കോഴിയും വെച്ചാൽ കൗളാവില്ല. ഇത് നമ്മളെ പ്രഭാഷണം കേട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ആവർത്തിച്ച് നമ്മൾ പറയുന്നൊരു കാര്യമാണ് കള്ളും കോഴിയും വെക്കുന്നതല്ല കൗളം. പല ആളുകളും വിചാരിച്ച ഈ കോഴി അറക്കുക കള്ളു വെക്കുക ഇതാണ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീ സേവ ചെയ്തു കഴിഞ്ഞാൽ കൗളമായി എന്ന് അതാണ് ഇദ്ദേഹം പറയുന്നതിന് ധാരണ ഉണ്ട്. അതാവില്ല. അങ്ങനെയാണെങ്കിൽ കള്ളുകുടിയന്മാരൊക്കെ കൗളന്മാരാവണ്ടേ? കോഴി വെട്ടുകാർ ഇറച്ചി വെട്ടുകാർ എല്ലാവരും കൗളന്മാരാവണ്ടേ? ഇനി അതല്ല ഈ പറഞ്ഞ പോലെ തന്നെ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൗളന്മാരാവണ്ടേ? ദാമ്പത്യ ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർ കൗളന്മാരാകണ്ടേ? അപ്പൊ അങ്ങനെ സാധ്യമല്ല, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. മറിച്ച് പഞ്ചമകാരങ്ങൾ, മദ്യ മത്സ്യ മാംസം മുദ്ര മൈഥുനം തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങളെ വേണ്ടവണ്ണം വിനിയോഗിച്ച് അതിനെ സാധനാ പദ്ധതിയാക്കി മാറ്റി അനുഭവ തലത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് കൗളനാകുന്നത്. ആ പ്രത്യക്ഷത്തിൽ അതിനെ ഉപയോഗിക്കേണ്ടതിന് പകരം അതിൻ്റെ മറ്റൊരു വശം എന്നുവെച്ചാൽ അതിൻ്റെ അനുകല്പങ്ങൾ, അതിൻ്റെ പ്രതീകങ്ങൾ ഉപയോഗിച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകില്ല. നിങ്ങളോട് പറയുകയാണ്, മുളകിന് എരിവുണ്ട് എന്ന് പറഞ്ഞു. ആ മുളക് കടിച്ചാലല്ലേ എരിവറിയുള്ളൂ. മുളക് പോലെയുള്ള മറ്റെന്തെങ്കിലും റബ്ബറിൻ്റെയോ ഫൈബറിൻ്റെയോ സാധനം കടിച്ചാൽ, പേപ്പറിൻ്റെ മുളക് കടിച്ചാൽ നമുക്ക് എരിവുണ്ടാവില്ല. അതായത് മുളകിൻ്റെ അനുകല്പമാണ് പേപ്പറോ റബ്ബർ കൊണ്ടോ മുളക് പോലെ ഉണ്ടാക്കിയ സാധനം. അപ്പോൾ അത് കടിച്ചാൽ എരിവുണ്ടാവില്ല. മുളകിനെ കടിച്ചു എന്ന് നമുക്ക് പറയാം, മുളക് പോലെയുള്ള മുളകിൻ്റെ കുരു ഒക്കെ അതിലുണ്ട്, പക്ഷെ മുളകല്ല. ഇത് തന്നെയാണ് പഞ്ചമകാരങ്ങളുടെ പ്രതീകങ്ങൾ വെച്ചിട്ടുള്ള ദക്ഷിണമാർഗ ആചരണം എന്ന് പറഞ്ഞാൽ തെറ്റല്ല, അതും ശരിയാണ്. എന്നാലോ ഒരു പൂർവ്വകൗളൻ്റെ അനുഭവം ഉണ്ടാവില്ല. തന്ത്രം എന്താണെന്ന് നമ്മൾ നേരത്തെ ഭഗവാന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാഥമിക വിദ്യാഭ്യാസം, അതാത് കുലത്തിനും കുലങ്ങൾക്കെല്ലാം ആചാരം. നമ്പൂതിരിയുടെ കുലാചാരമല്ല ഈഴവനുള്ള, അതല്ല പറയനുള്ള, അതല്ല പുലയനുള്ള, അതല്ല ആശാരിക്കുള്ള. നായർക്കൊക്കെ വ്യത്യാസമാണ് അല്ലേ? മാപ്പിളയ്ക്കും ക്രിസ്ത്യാനിക്കൊക്കെ വ്യത്യാസമാണ്. ഈ വ്യത്യസ്തമായിരിക്കുന്ന അവരുടെ എല്ലാം കുലത്തിനോരോ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചു, അതിനെ പഠിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിൽ കൊണ്ടുവരണം. ഈ അനുഭവത്തിൽ കൊണ്ടുവരാനുള്ള മാർഗമാണ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് തന്ത്രം, അതിൽ വാമാചാരം. അപ്പോൾ ദക്ഷിണാചാരം ചെയ്യുകയാണ് ചെയ്യുക, ആദ്യം ചെയ്യുക. അപ്പോൾ ഉത്തരകൗളം ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യമാണ് വരിക, പൂർവ്വകൗളം പിന്നെയാണ്, കാരണം കുറച്ച് തീഷ്ണമാണ്. അതിൽ തന്നെ വാമാചാരത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സിദ്ധാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആചരണം പറയും, സിദ്ധാന്താചാരം എന്ന് പറയും. അപ്പോൾ ആ സിദ്ധാന്താചാരം കുറച്ചും കൂടിയും കഠിനമാണ്. ഇപ്പോൾ നമ്മൾ അഘോരി സമ്പ്രദായം സിദ്ധാന്തമാണ്, മലവാര സമ്പ്രദായം സിദ്ധാന്തമാണ്. പലപ്പോഴും ചില ആളുകളുടെ ധാരണ മലവാര ആരാധന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ കൊണ്ട് നടക്കുന്ന ഈ ചാത്തനും നീളിക്കും കൊടുക്കലാണ് മലവാരം എന്ന് കരുതും. അത് നമ്മൾ കുലാചാരമാണ്. അതിൻ്റെ ഉപാസനാ പദ്ധതി എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക, കാഠിന്യമുള്ള വളരെ തീഷ്ണമായിട്ടുള്ള ഉപാസനാ മാർഗം. അതുകൊണ്ടാണ് സിദ്ധാന്താചാരത്തിൽ വരുന്നത്. വാമാചാരത്തിൻ്റെ തീഷ്ണമായ വശമാണ് സിദ്ധാന്താചാരം. അപ്പം അതുകൊണ്ട് ഈ വാമാചാരത്തിലൂടെ മാത്രം പഞ്ചമകാരങ്ങളെ മനസ്സിലാക്കിയാലാണ് നമുക്കിതിൻ്റെ പൂർണ്ണത ലഭിക്കുക. അതാണ് അനുഭവ തലത്തിൽ കൊണ്ടുവരിക. ആ അനുഭവ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ബലിയെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് പല തവണയായിട്ട് പറഞ്ഞു. ഒരു തവണ നമ്മൾ ബലി, അതായത് ബലിയുടെ നമ്മൾ പ്രമാണങ്ങൾ, അത് കുലാർണവത്തിലെ പ്രമാണങ്ങളായാലും ശരി, താന്ത്രിക വിവിധ താന്ത്രിക ഗ്രന്ഥങ്ങളിലെ പ്രമാണം, അതുപോലെ തന്നെ നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ, അതുപോലെ തന്നെ ഭഗവത്ഗീതാകാരൻ പറഞ്ഞിരിക്കുന്നത്, രാമായണം ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഒന്ന് പരിശോധിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി.